ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിലോപ്പിയ മീനാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ വളർത്തുന്ന മീനാണ്, അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷായിട്ടുള്ള മീനാണിത്. വിഷമൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ വളർത്തി ഫ്രഷായിട്ട് പിടിച്ച് കഴുകി വൃത്തിയാക്കിയ മീനാണിത്. ഇപ്പോൾ പിടിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് വശവും നമ്മൾ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലകളൊക്കെ പിടിക്കാനായിട്ട്. ഇതേ കണ്ടില്ലേ, രണ്ട് വശവും നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ മസാല തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതെ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ മീനിലേക്ക് നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ അതെ, എല്ലാത്തിലും നന്നായിട്ട് മസാലകളൊക്കെ പുരട്ടുന്നുണ്ട്. ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാലകളൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ എല്ലായിടത്തും ഉള്ളിലോട്ടൊക്കെ മസാലകൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിനി ഇതെടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ എല്ലാ മീനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തീ സിം മീഡിയത്തിൽ വെച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിമൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇരുവശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതേ ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ മസാലേൻ്റെ കൂടെ പെരിഞ്ചീരകമൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. കുറച്ച് കറിവേപ്പിലയൊക്കെ അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.